മൂന്നാമത്തെ കഥ ചതുർദന്തൻ. ഒരു കാട്ടിൽ ചതുർദന്തൻ എന്ന വലിയ ഒരാനത്തലവൻ വസിച്ചിരുന്നു. വളരെ കൊല്ലങ്ങളായി മഴ പെയ്യാതിരിക്കുകയാൽ ഒരിക്കൽ ആ കാട്ടിൽ വലിയ ജലക്ഷാമമുണ്ടായി. കുളങ്ങളും കയങ്ങളും തോടുകളും ചോലകളും പുഴകളും വറ്റിപ്പോയി. അപ്പോൾ ആനകളെല്ലാം കൂടി ആനത്തലവനോട് ചെന്ന് ഉണർത്തിച്ചു, "ദേവ, ആനക്കുട്ടികൾ ദാഹിച്ചു വളഞ്ഞിരിക്കുന്നു. ചിലർ മരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളമുള്ള മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കണം." അത് കേട്ടവൻ കുറച്ചാലോചിച്ച ശേഷം പറഞ്ഞു, "കുറച്ചു ദൂരത്ത് വിജനമായ ഒരു പറമ്പിൻ്റെ നടുവിൽ വലിയൊരു കയമുണ്ട്. പാതാളഗംഗയിൽ നിന്ന് വരുന്ന ഉറവനീർ കൊണ്ട് അതെപ്പോഴും നിറഞ്ഞു കിടപ്പാണ്. നമുക്ക് അങ്ങോട്ട് പോവാം." അവർ അങ്ങനെ ചെയ്തു. 5 രാത്രികൾ കൊണ്ടവർ ആ കയത്തിലെത്തി. അവിടെ ഇഷ്ടം പോലെ പകൽ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞ് സന്ധ്യാസമയത്ത് കരയ്ക്ക് കയറി. ആ കയത്തിനടുത്ത് കുറേ മുയൽമാളങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്ന ആനക്കൂട്ടങ്ങളുടെ കാൽച്ചവിട്ടേറ്റ് ആ മാളങ്ങൾ പൊട്ടി തകർന്നുപോയി. ചില മുയലുകളുടെ കാലൊടിഞ്ഞു, മറ്റു ചിലരുടെ തല പൊട്ടി, വേറെ ചിലരുടെ കഴുത്തൊടിഞ്ഞു, ചിലർ ചത്തുപോയി, മറ്റു ചിലർ ജീവൻ മാത്രം കഷ്ടിച്ചു ശേഷിപ്പുണ്ടെന്ന നിലയിലായി. ആനക്കൂട്ടം പോയപ്പോൾ മുയലുകൾ ഉത്കണ്ഠയോടെ ഒന്നിച്ചുകൂടി. അവരിൽ ചിലരുടെ ഗ്രഹങ്ങൾ ആനകളുടെ കാലിനടിയിൽപ്പെട്ട് പൊടിഞ്ഞു തകർന്നിരുന്നു, ചിലരുടെ കാലൊടിഞ്ഞിരുന്നു, ചിലർ ദാരുണമായി പരിക്കേറ്റ് ചോരയിൽ കുളിച്ചിരുന്നു, മറ്റു ചിലർ കുഞ്ഞുങ്ങളുടെ മരണത്താൽ കണ്ണീരിൽ മുങ്ങിയിരുന്നു. എല്ലാവരും കൂടി ആലോചനയായി, "അയ്യോ, നമ്മൾ നശിച്ചു പോയല്ലോ. ഇനി ദിവസേന ഈ ആനക്കൂട്ടം വരുമെന്ന് തീർച്ച. മറ്റെവിടെയുമില്ല വെള്ളം. ഇതുകൊണ്ട് നമുക്കെല്ലാവർക്കും നാശം സംഭവിക്കാതിരിക്കുകയില്ല. ആന തൊട്ടു കൊല്ലുന്നു, പാമ്പ് മണത്തു കൊല്ലുന്നു, രാജാവ് ചിരിച്ചു കൊല്ലുന്നു, ദുർജനങ്ങൾ മാനിച്ചു കൊല്ലുന്നു. അതുകൊണ്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. നാട് വിട്ടു പോവുക തന്നെ, അല്ലാതെ എന്തു ചെയ്യാൻ?" അപ്പോൾ ഒരുവൻ പറഞ്ഞു, "മനുവും വ്യാസനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുലത്തിനു വേണ്ടി ഒരാളെ ഉപേക്ഷിക്കണം, ഗ്രാമത്തിനു വേണ്ടി കുലത്തെ ഉപേക്ഷിക്കണം, നഗരത്തിനു വേണ്ടി ഗ്രാമത്തെയും അവനവനു വേണ്ടി ഭൂമിയെയും ഉപേക്ഷിക്കണം. സുഖകരവും പശുക്കളും ധാന്യങ്ങളും നിറഞ്ഞതുമാണെങ്കിലും ആവശ്യമെന്ന് തോന്നിയ ഉടൻ സ്വന്തം രാജ്യത്തെ മറ്റൊന്നും വിചാരിക്കാതെ ഉപേക്ഷിക്കുക തന്നെ വേണം. ആപൽക്കാലത്തേക്ക് വേണ്ടി പണം കരുതണം, പണത്തേക്കാൾ മീതയായി പത്നിയെ കരുതണം, പണത്തേക്കാളും പത്നിയേക്കാളും മീതയായി അവനവനെ കരുതണം." ഇത് കേട്ട് മറ്റൊരാൾ പറഞ്ഞു, "അച്ഛനും മുത്തച്ഛനും അതിനു മുമ്പുള്ളവരും വസിച്ചിരുന്ന ഈ സ്ഥലം വിട്ടു പോകുന്നത് ശരിയല്ല. ആനകളെ പേടിപ്പെടുത്തി ഓടിക്കാൻ വല്ല വഴിയും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. വിഷമില്ലെങ്കിലും പാമ്പ് പടം വിരുത്തി ഊതിയാൽ മതി. വിഷമുണ്ടോ ഇല്ലയോ എന്ന് ആര് നോക്കുന്നു? പടം വിരുത്തലും ഊത്തും ഭയങ്കരമായാൽ മാത്രം മതി. ആനകൾ പേടിച്ച് വരാതിരിക്കാൻ ഒരു ഉപായമുണ്ട്," അപ്പോൾ മറ്റൊരുവൻ ഉപദേശിച്ചു. "അതിനു മിടുക്കനായ ഒരു ദൂതൻ വേണം. നമ്മുടെ രാജാവ് വിജയദത്തൻ എന്ന മുയൽ ചന്ദ്രമണ്ഡലത്തിലാണല്ലോ താമസം. അദ്ദേഹത്തിൻ്റെ ദൂതനാണെന്നും പറഞ്ഞ് ഒരു മുയൽ ആനത്തലവൻ്റെ അടുത്ത് ചെന്ന് പറയുക, 'ആ കയത്തിനടുത്ത് നമ്മുടെ ബന്ധുസുഹൃത്ത് പരിവാരങ്ങൾ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ കയത്തിൽ ഇറങ്ങുന്നത് ചന്ദ്രഭഗവാൻ തടഞ്ഞിരിക്കുന്നു എന്ന്.' ഇത് കേട്ടാൽ ആദരിക്കേണ്ടതാണെന്ന് അവർക്ക് തോന്നാതിരിക്കുകയില്ല. അങ്ങനെ അവർ വരാതെയാവും." ഇതു കേട്ട് വേറൊരുവൻ നിർദ്ദേശിച്ചു, "നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ലംബകർണൻ ദൂതനായി പോകട്ടെ. അവൻ നല്ല വാക്സാമർഥ്യമുള്ളവനാണ്. ദൂതൻ്റെ ധർമ്മങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. നമുക്ക് അവനെ അയക്കാം. സുന്ദരാകാരനും ദുരയില്ലാത്തവനും വാക്സാമർഥ്യമുള്ളവനും ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചറിഞ്ഞവനും അന്യരുടെ മനസ്സറിയാൻ കഴിവുള്ളവനുമായിരിക്കണം ദൂതൻ. വിഡ്ഢിയും കൊതിയനും വിശേഷിച്ച് നുണയനുമായ ദൂതനെ അയക്കുന്ന ആളുടെ കാര്യം സാധിക്കുകയില്ല. അതിനാൽ നമുക്ക് ഈ ആപത്തിൽ നിന്ന് മോചനം നേടാനുള്ള വഴി ആലോചിക്കുക." "ഇത് തന്നെയാണ് വേണ്ടത്," മറ്റൊരാൾ ഏറ്റുമൂളി. "വേറെ യാതൊരു ഉപായവുമില്ല. ദൂതനെ അയക്കുക തന്നെ ചെയ്യാം." താമസിയാതെ ലംബകർണൻ ആനത്തലവൻ്റെ അടുത്തേക്ക് യാത്രയായി. അവൻ ആനക്കൂട്ടം വിശ്രമിക്കുന്ന സ്ഥലത്ത് ചെന്ന് ആർക്കും പിടികൂടാൻ കഴിയാത്ത ഒരിടത്തിരുന്ന് ആനത്തലവനോട് പറഞ്ഞു, "എടാ ദുഷ്ടനായ ആനേ, നീ എന്താ ശങ്ക കൂടാതെ കളിയാഴയിട്ടെന്ന പോലെ ചന്ദ്രഹൃദത്തിലിറങ്ങി മുങ്ങിയത്? നിനക്കിവിടെ വരാൻ പാടില്ലാത്തതാണല്ലോ. ഇനി മേലിൽ വരരുത്." ആന ഇത് കേട്ട് സാത്ഭുതം ചോദിച്ചു, "നീ ആരാണിത് പറയാൻ?" "ഞാൻ ലംബകർണൻ എന്ന മുയലാണ്," മുയൽ സഗർവം തലയുയർത്തി പിടിച്ചു.
താമസം ചന്ദ്രമണ്ഡലത്തിലാണ്. ചന്ദ്രഭഗവാൻ എന്നെ നിന്റെ അടുത്തേക്ക് ദൂതനായി പറഞ്ഞയച്ചിരിക്കുകയാണ്. നിനക്കറിയാമല്ലോ, സത്യം പറയുന്ന ദൂതന് ഉപദ്രവമൊന്നും ചെയ്യരുത്. രാജാക്കന്മാരുടെ മുഖം ദൂതന്മാരാണല്ലോ. ദൂതന്മാർ പരുഷവാക്കു പറഞ്ഞാലും അവരെ കൊല്ലരുതെന്നാണ് ചൊല്ല്. ഇതു കേട്ട് ആന ഭയപ്പെട്ടു. മുയലേ, ചന്ദ്രഭഗവാന്റെ സന്ദേശം എന്തെന്ന് വേഗം പറയുക, അതുപോലെ ചെയ്യാം. കഴിഞ്ഞ ദിവസം നീ കൂട്ടത്തോടെ വന്ന് വളരെ മുയലുകളെ വീഴ്ത്തി കളഞ്ഞു. മുയൽ സന്ദേശം പറഞ്ഞു, അവർ എൻ്റെ പ്രജകളാണെന്ന് നിനക്കറിഞ്ഞുകൂടി. അതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നീ എൻ്റെ കയത്തിലേക്ക് ഇനി മേലിൽ വരരുത്. ഇതാണ് ഭഗവാന്റെ സന്ദേശം. ആന ചോദിച്ചു, ചന്ദ്രഭഗവാൻ എവിടെയുണ്ടിപ്പോൾ? ഭഗവാൻ കയത്തിനടുത്ത് വന്നു നിന്ന് നീയും കൂട്ടവും ചവിട്ടി മെതിച്ച ബാക്കിയായ മുയലുകളെ ആശ്വസിപ്പിക്കുകയാണ്. മുയൽ മറുപടി പറഞ്ഞു, അതിനിടയിലാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആന പറഞ്ഞു, എന്നാൽ നീ എനിക്ക് ഭഗവാനെ കാണിച്ചുതാ. ഞാനൊന്ന് നമസ്കരിച്ച് മറ്റെവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം. എൻ്റെ കൂടെ ഒറ്റയ്ക്ക് വരൂ, മുയൽ ക്ഷണിച്ചു. കാണിച്ചു തരാം. രാത്രിയായപ്പോൾ മുയൽ ആനയെ കയത്തിൻ്റെ കരയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്ന് വെള്ളത്തിൽ നിഴലിച്ച ചന്ദ്രനെ കാണിച്ചു കൊടുത്തു. നമ്മുടെ ഭഗവാൻ വെള്ളത്തിൻ്റെ നടുവിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ശബ്ദമുണ്ടാക്കാതെ വേഗത്തിൽ നമസ്കരിച്ചു പോ. ധ്യാനത്തിന് തടസ്സം വരുത്തിയാൽ അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വരും. ആന ഭയപ്പാടോടെ നമസ്കരിച്ചിട്ട് പോയി. പിന്നെ ആനക്കൂട്ടം അങ്ങോട്ട് തിരിച്ചു വന്നില്ല. മുയലുകൾ ആരുടെയും ശല്യം കൂടാതെ സുഖമായിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാക്ക തുടർന്നു, മഹാന്മാരുടെ പേര് മാത്രം മതി മാനം സിദ്ധിക്കാനെന്ന്. മാത്രമല്ല, നന്ദി കെട്ടവനും ഹീനനും ദുശ്ശീലങ്ങളുള്ളവനും മടിയനും നീചനും കേൾക്കാത്ത കുറ്റം പറയുന്നവനുമായ ഒരാളെ സ്വാമി പദത്തിൽ വാഴിക്കരുതെന്നുണ്ട്. പണ്ട് ഒരു മുയലും കുരുവിയും കൂടി ന്യായമന്വേഷിച്ച് നീചനായ ഒരു ന്യായാധിപന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് രണ്ടു പേരും നശിക്കുകയാണുണ്ടായതെന്ന കഥ കേട്ടിട്ടില്ലേ? അപ്പോൾ പക്ഷികൾ ചോദിച്ചു, അതെന്ത് കഥയാണ്? അപ്പോൾ കാക്ക ഒരു കഥ പറഞ്ഞു.